എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. കളഞ്ഞു കിട്ടിയ ഒരു പവൻ തൂക്കം വരുന്ന മംഗല്യ മോതിരം ദമ്പതികൾക്ക് തിരിച്ചു നൽകി അശോകൻ കുനിയിൽ മാതൃകയായി. ബി ജെ പി ബൂത്ത് പ്രസിഡന്റായ അശോകൻ മുൻ സിൻഡിക്കേറ്റ് ബാങ്ക് ജീവനക്കാരനായിരുന്നു. പച്ചക്കറി വാങ്ങിയപ്പോ എല്ലാം ഇയാളാണ് മേക്കയിൽ എനിക്ക് ഇട്ട് തന്നത്. അക്കൂട്ടത്തില് അയാളുടെ മംഗല്യമോതിരം, ഭാര്യ അണിയിച്ച മംഗല്യമോതിരം ആ ബാഗില് എതിർച്ച വരികയും ഞാൻ ഇപ്പോഴത്തെ കാലത്ത് എല്ലാ സാധനങ്ങളും ശുദ്ധീകരിച്ചിട്ടാണ് കിച്ചണിലേക്ക് പോകും. അങ്ങനെ കിച്ചണിലേക്ക് ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ ഇടുന്ന സമയത്ത് ഒരു ശബ്ദം, അപ്പൊ ഞാൻ വിചാരിച്ച എന്റെ കോയിനായിരിക്കും പോക്കറ്റ് വേണ്ടത്. അപ്പോൾ തിരഞ്ഞു നോക്കുന്ന ഒരു മംഗല്യമോതിരം. അങ്ങനെ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്തിന് സാധനമാക്കി എവിടെ നിന്നാണ് എനിക്ക് ഇതിനെപ്പറ്റി മനസ്സിലായി. അങ്ങനെ ഞാൻ ഈ ആൾ സ്ഥാപനത്തിലെ ഓണറോട് കാര്യം പറയുകയും അയാൾ തെളിവ് തന്ന സഹകരണത്തിൽ ഇയാൾ തന്നെയാണെന്ന് മനസ്സിലാക്കുകയും 14-ാം തീയതി എടോഡി ഡിവൈൻ സ്റ്റോറിൽ നിന്ന് വീട്ടിലേക്ക് വാങ്ങിയ പച്ചക്കറി സാധനങ്ങളുടെ ഇടയിൽ നിന്നാണ് സ്വർണമോതിരം കളഞ്ഞു കിട്ടിയത്. വടകര ബി ജെ പി മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച ഈ മോതിരം ഡിവൈൻ സ്റ്റോറിലെ ജീവനക്കാരനായ രാജീവൻ സിന്ധു ദമ്പതികൾക്ക് കൈമാറി. സ്വർണവില കുത്തനെ ഉയരുന്ന ഈ സാഹചര്യത്തിൽ കളഞ്ഞു കിട്ടിയ സ്വർണം തിരിച്ചേൽപ്പിക്കാൻ അശോകൻ കുനിയിൽ കാണിച്ച നല്ല മനസ്സിനെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെ ഈ സത്യസന്ധതയെ എല്ലാവരും ഒരു മാതൃകയായി മാറ്റണമെന്നും രാംദാസ് മണലേരി ആശംസിച്ചു. അതോടൊപ്പം തിരിച്ചു കിട്ടിയ മോതിരം ദമ്പതികളെ കൊണ്ട് വീണ്ടും വിരലിൽ അണിയിച്ച ശേഷമാണ് നേതാക്കൾ അവരെ യാത്രയാക്കിയത്. മണ്ഡലം പ്രസിഡന്റ് വ്യാസൻ കുരിയാടി, ജനറൽ സെക്രട്ടറിമാരായ ശ്യാംരാജ് കുരിയാടി, വിനീഷ് പുതുപ്പണം, മണി ചോളംവയൽ, ദേവദാസ് വയേരി, അശോകന്റെ മകനായ ബിനുബേഷ് അശോക് എന്നിവർ സാക്ഷ്യം വഹിച്ചു. ഇന്നത്തെ സാഹചര്യത്തിൽ 40,000 രൂപ വിലമതിക്കുന്ന ആ സ്വർണമോതിരം ആരതാണ് എന്ന് അന്വേഷിച്ച് കണ്ടെത്തി അദ്ദേഹത്തിന് മോതിരം കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ടൗണിലുള്ള അടുത്ത സുഹൃത്തുക്കളോടെ വിവരം അറിയുകയും എങ്ങനെയെങ്കിലും ആ യഥാർത്ഥ ഉടമയെ കണ്ടെത്തണം. പ്രത്യേകിച്ച് ഇത് വളരെ വൈകാരികമായിട്ടുള്ള ഒരു ആഭരണമാണ്, നമുക്കറിയാം വിവാഹ മോതിരത്തിൻ്റെ പ്രസക്തിയെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല. അദ്ദേഹം വളരെ പരിശ്രമിച്ചുകൊണ്ടാണ് ഇതിൻ്റെ ഉടമയെ കണ്ടെത്തുകയും അങ്ങനെ ആ ഉടമക്ക് ഇന്ന് അദ്ദേഹം ബി ജെ പിയുടെ പുതുപ്പടത്തുള്ള ഉത്തരവാദപ്പെട്ട പ്രവർത്തകൻ കൂടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം ബി ജെ പിയുടെ വടകര മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ വെച്ച് സമൂഹത്തിനാകെ മാതൃകയായിക്കൊണ്ട് അദ്ദേഹം മോതിരം കൈമാറിയത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ഒരു ചടങ്ങ് ഇതിലൂടെ സംഘടിപ്പിച്ചത് ഒരു പബ്ലിസിറ്റിക്ക് വേണ്ടിയല്ല, മറിച്ച് അനുദിനം മറ്റുള്ളവൻ്റെ പണം കീശയിലാക്കാൻ വേണ്ടി നെട്ടോട്ടമൂടുന്ന ഒരു സമൂഹം നമ്മുടെ മുമ്പിലുണ്ട്. അധ്വാനിക്കാതെ പണം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പരിശ്രമിക്കുകയും കള്ളത്തരങ്ങൾ ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കുകയും ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ആകെ തന്നെ മാതൃകയാണ് അശോകത്തിൻ്റെ പൂർത്തം. തീർച്ചയായിട്ടും അദ്ദേഹത്തെ എത്ര തന്നെ അഭിനന്ദിച്ചാലും മതിയാകില്ല. അശോകത്തിൻ്റെ മാതൃക സമൂഹത്തിലെ മുഴുവൻ ആളുകളും പിന്തുടരണം എന്ന് മാത്രം പറഞ്ഞു.